നമസ്കാരം, ഒണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ചൈനയിലെ മന്ത്രിസഭയിൽ ഒരു പിണറായി വിജയനോ ഒരു ശൈലജ ടീച്ചറോ ഉണ്ടായിരുന്നുവെങ്കിൽ ലോകത്തിന് ഇനി ദുരവസ്ഥ വരില്ലായിരുന്നുവെന്ന് സംവിധായകൻ സിദ്ദിഖ്. ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ചൈനയിലെ വുഹാനിലാണ് COVID-19 ആദ്യം റിപ്പോർട്ട് ചെയ്തത്. രോഗവ്യാപനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ചൈന വേണ്ടത്ര പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. അതേസമയം ചൈനയിൽ രോഗം റിപ്പോർട്ട് ചെയ്തത് മുതൽ കേരളത്തിൽ വേണ്ട മുൻകരുതലുകൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരുന്നു. അതിനാൽ തന്നെ ഇന്ത്യയിൽ ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലായിട്ടും 3 പേരെയും ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സിച്ചു ഭേദമാക്കാനും ഇവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനും ആരോഗ്യവകുപ്പ് ശ്രദ്ധിച്ചിരുന്നു. COVID-19 പ്രതിരോധത്തിന് കേരളം സ്വീകരിക്കുന്ന നടപടികളെ ഒന്നിലധികം തവണ പ്രശംസിച്ച് സുപ്രീംകോടതിയും ഹൈക്കോടതിയും കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിരുന്നു. അന്താരാഷ്ട്ര മാധ്യമമായ BBC അടക്കം കേരളത്തിന്റെ അതിജീവനത്തെ അഭിനന്ദിച്ചിരുന്നു. അതേസമയം കേരളത്തിൽ നിലവിൽ 9 പേർക്ക് കൂടി പുതിയതായി കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 4 പേർ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവരും 3 പേർ കണ്ണൂർ ജില്ലയിലുള്ളവരും കൊല്ലം, മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്ന് ഓരോരുത്തർ വീതമാണ്. ഇതിൽ 4 പേർ വിദേശത്തു നിന്നും 2 പേർ നിസാമുദ്ദീനിൽ നിന്നും വന്നവരുമാണ്. 3 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗമുണ്ടായത്. കേരളത്തിൽ 336 പേർക്കാണ് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചത്. 12 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായിരുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 5 പേരുടെയും എറണാകുളം ജില്ലയിൽ നിന്നുള്ള 4 പേരുടെയും തിരുവനന്തപുരം, ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തരുടെയും പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. നിലവിൽ 263 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതുവരെ ആകെ 71 പേർ രോഗമുക്തി നേടി ഡിസ്ചാർജ് ആയിട്ടുമുണ്ട്. 2 പേരാണ് കേരളത്തിലാകെ മരണപ്പെട്ടത്. കൂടുതൽ വാർത്തകൾ അറിയാൻ ഒണിന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.